നമസ്കാരം. ഇന്നിപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് വഞ്ചിയൂർ എസ് ഐയുടെ വിളയാട്ടമാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഇതേ സ്ഥലത്ത്, ഇത് ഇപ്പോൾ പാൽക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്, പാൽക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. ആ ഉത്സവത്തോടനുബന്ധിച്ച കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേജാണ്, കലാസാംസ്കാരിക പരിപാടികൾ നടക്കുന്ന സ്റ്റേജാണ്. ഇന്നലെ ഇവിടെ ഒരു ഗാനമേള നടന്നിരുന്നു. ഈ ഗാനമേളയ്ക്കിടയ്ക്ക് മൈക്ക് ഓഫ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഞ്ചിയൂർ എസ് ഐ ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ കാട്ടിയ നരനായാട്ടാണ് നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കണ്ടത്. ഈ വെള്ളായണിയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അതായത്, ഈ ക്ഷേത്രങ്ങളിൽ എന്ത് നടക്കണം, എപ്പോൾ നടക്കണം, എങ്ങനെ നടക്കണം എന്നൊക്കെ പോലീസിന് തീരുമാനിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയാണ് കേരള പോലീസിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ ചില പോലീസുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളായണി ക്ഷേത്രത്തിൽ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്നൊരു ഉത്തരവിറങ്ങുകയും ആ ഉത്തരവ് ഹൈക്കോടതി വലിച്ചു ദൂരെ എറിയുകയും ചെയ്തതിൻ്റെ ചുരുക്കും ദേഷ്യവുമെല്ലാം പരാജയ ബോധവുമെല്ലാം ഈ നഗരത്തിലെ പോലീസുകാർക്ക് ഇപ്പോഴുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ. ഇന്നലെ ഗാനമേള നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഗാനമേള നടത്തിക്കൊണ്ടിരുന്ന കലാകാരന്മാരെയും അത് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഭക്തജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള ഭക്തജനങ്ങളെയും ഭീഷണിപ്പെടുത്തുകയും ലാത്തി ചാർജ് ചെയ്യുകയും ചെയ്ത ഒരു സംഭവമുണ്ടായി. ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സത്യത്തിൽ എന്താണ് ഇവിടെ നടന്നത് എന്നത് സംബന്ധിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റും പ്രസിഡന്റും നമ്മോട് പറയും. ഇന്നലെ രാത്രി പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി 9 മണി മുതൽ തിരുവനന്തപുരം സെവൻ ടൂൺസിൻ്റെ ഗാനമേള നടക്കുകയായിരുന്നു. 9:20 പരിപാടി തുടങ്ങി 11:30 ഉള്ളിൽ തീർക്കാനുള്ളതായിരുന്നു അവരുടെ നമ്മുടെ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം. ആ സമയം 9:20 പരിപാടി തുടങ്ങി വളരെ മനോഹരമായി പരിപാടി നടന്നുകൊണ്ടിരിക്കെ 11:30 രണ്ട് ജീപ്പ് പോലീസുകാർ വഞ്ചിയൂർ എസ് ഐ ഉമേഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി. പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് പെട്ടെന്നൊരു അലർച്ച ബാക്കിൽ കേട്ട്, സ്റ്റേജിൻ്റെ പുറകെ ഫ്രണ്ടിൽ നിന്നായിട്ട് ഒരു അലർച്ച കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസിൻ്റെ അലർച്ചയാണ് കേട്ടത്. എന്നിട്ട് നിർത്തടാ പരിപാടി, ഇനി ഇവിടെ പരിപാടി നടത്താൻ പറ്റൂല, ഞാൻ അകത്ത് കയറി ഫ്യൂസ് ഊരുന്നതിന് മുമ്പേ പരിപാടി നിർത്തിയിട്ട് പോടാ എന്നുള്ള രീതിയിലുള്ള അലർച്ചയും ലാത്തി വീശലുമാണ് കണ്ട. ഇത് കണ്ട് നമ്മളെല്ലാം, ഞാൻ ഓടി ഫ്രണ്ടിലും ബാക്കിലോട്ട് വന്ന സമയത്ത് സ്ത്രീകളെയും കുട്ടികളെയും മറിച്ചിട്ടും കൊണ്ട് പോലീസ് രണ്ട് ജീപ്പ് പോലീസിലുള്ള ആൾക്കാർ ഓടിക്കേറി വന്ന് സ്റ്റേജിലോട്ട് ചാടി കയറാൻ ശ്രമിക്കുന്നതാണ് കണ്ട്. ഇതെന്താണ് വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അന്വേഷിച്ചു. ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ ഉപദേശ സമിതി വൈസ് പ്രസിഡൻ്റാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളവിടെ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല, പുരുഷന്മാരാരെങ്കിലും വിളിച്ചും കൊണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ ചാടിക്കേറി. ഞാനിപ്പോൾ ഞാനിത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണെന്ന്, വേറെ പ്രസിഡൻ്റ് സെക്രട്ടറി എന്നും ഇവിടെ ഇല്ലേ, പുരുഷന്മാരോട് എനിക്ക് സംസാരിച്ചാൽ മതി, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ എനിക്ക് ആദ്യത്തെ അപമാനം നേരിടേണ്ടി വന്നു. അത് കഴിഞ്ഞ് പരിപാടി ഇപ്പം നിർത്തിയിട്ട് ഇപ്പം മൈക്ക് ഓഫ് ചെയ്യും, ഞങ്ങൾ ഫ്യൂസ് വരുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ പരിപാടി കാണാൻ വന്നതിൽ ഒരു 80% സ്ത്രീകളും കുട്ടികളുമായിരുന്നു. പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് പരിപാടി കാണാൻ വന്നിരുന്നത്. ഈ കുട്ടികൾ ഫ്രണ്ടിൽ നിന്ന് കളിക്കുകയും വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന പരിപാടിയാണ്. പെട്ടെന്ന് ഈ കുട്ടി, അയ്യോ ഇങ്ങനെ പരിപാടി നിർത്താൻ പറ്റില്ല, ഒരു പാട്ടും കൂടെ പാടാനുള്ള ഞങ്ങൾക്ക് അവസരം തരണമെന്ന് പറഞ്ഞു, കേൾക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു പാട്ടുമില്ല, എല്ലാം നിർത്തിയിട്ട് പൊയ്ക്കോണം ഇവിടെ, ഇപ്പം ഞാൻ ഫ്യൂസ് വരും ഇവിടെ, പരിപാടി നിൻ്റെയൊക്കെ പരിപാടികൾ നിർത്തിയിട്ടൊക്കെ പോടാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് എസ് ഐയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനൊപ്പം കൂടെ വന്ന പോലീസുകാരും ഇത് കണ്ടുകൊണ്ട് ഞാൻ ഓടി വന്നിട്ട്, സാറല്ല ഒരു പാട്ടും കൂടെ പാടാനായിട്ട് പാടി ഞങ്ങളെ നിർത്തിക്കണം, പരിപാടി ഇടയ്ക്ക് വെച്ച് ബ്രേക്കാവാതെ ഈ പരിപാടി ഒന്നും ഒരു പാട്ടും കൂടെ കേട്ടിരുന്നത് എന്ന്, അത് ഒരു 10 മിനിറ്റോളം ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കെ ഞാൻ എന്നാൽ ശരി ഒരു പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞു. ഇത് ഈ പെട്ടെന്ന് പറഞ്ഞതല്ല, 10 മിനിറ്റോളം ഞങ്ങൾ അങ്ങോട്ടുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് പാട്ട് പാടാൻ അനുവദിച്ചു. ആ ലാസ്റ്റ് ഒരു പാട്ട് കഴിഞ്ഞ് അവർക്കൊരു നന്ദി പ്രകാശനവും ഞാൻ നടത്തിയിട്ട് ഇറങ്ങുമ്പോഴേക്കും, ഈ രണ്ടെണ്ണത്തിന് ഇവിടെ നിന്ന് പൊക്കാതെ ഞങ്ങൾ പോവില്ല, തിരിച്ചു പോവില്ല, രണ്ടെണ്ണത്തിനേ ഞങ്ങൾ കൊണ്ടുപോയി പോയിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എസ് ഐ ഭയങ്കര
ഭീകരമായ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള പോലീസ് വിളയാട്ട് ആ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കലും ഇത് ഇതിനിടയിൽ സ്ത്രീകളോടെല്ലാം തട്ടിക്കയറുകയും അവരുടെ ഭർത്താവും സഹോദരങ്ങളെയും പുരുഷന്മാരെ പിടിച്ചുകൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കുകയും ഓരോ കയ്യിൽ കിട്ടുന്നവരെയെല്ലാം ഇങ്ങനെ രണ്ട് മൂന്ന് പോലീസ് ചേർന്ന് പിടിച്ച് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുകയും സ്ത്രീകൾ ഇത് കണ്ട് നിലവിളിക്കുകയും കുട്ടികൾ നിലവിളിക്കുകയും ഈ ബഹളത്തിനിടയിൽ രണ്ട് സ്ത്രീകളുടെ മാല പൊട്ടി ഒരു സ്ത്രീയുടെ മോതിരം നഷ്ടപ്പെട്ടു. ഇത് ഈ സമയം വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞ് ഈ സ്ത്രീകളുടെ നിലവിളിയും ഓട്ടത്തിൻ്റെയും കുട്ടികളുടെ ഓട്ടത്തിനിടയിൽ ധാരാളം സ്ത്രീകൾ തറയിൽ വീണ് അവരെ പുറത്തുകൂടെ മറ്റുള്ളവർ വീണ് എല്ലാം ചവിട്ടി തയ്ച്ചുകൊണ്ട് പോകും മെതിച്ച് അങ്ങനെയുള്ള വളരെ പരിതാപകരമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പാട്ടെല്ലാം കഴിഞ്ഞ് രണ്ടുപേരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ എസ് ഐ ലാത്തി ചുഴറ്റിക്കൊണ്ട് എസ് ഐയുടെ നേതൃത്വത്തിൽ ലാത്തി ചുഴറ്റിക്കൊണ്ടുള്ള പ്രകടനമാണ് നടന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പിരിഞ്ഞു പോയി. ഞാൻ എൻ്റെ ഭർത്താവ് അഡ്വക്കേറ്റാണ്, ഞാനും എൻ്റെ ഭർത്താവ് ഉപദേശക സമിതി പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഫ്രണ്ടിൽ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ രാത്രി 12 മണിക്ക് റോഡിലിറങ്ങി നിൽക്കുന്ന സ്ത്രീ ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ കമ്മിറ്റി ഭാരവാഹികളും ഒത്ത് അമ്പലത്തിൻ്റെ നടയിൽ ഗാനമേള കഴിഞ്ഞ സമയത്ത് നിന്നതിനാണ് ഈ രീതിയിലുള്ള ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് സംസാരിക്കണം. രാത്രിയിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അപവാദം അനാവശ്യം പറയണതിന് ഒരു ഇതില്ല, നിങ്ങളൊരു എസ് ഐ അല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോഴേക്കും സർക്കിള് കൂടെ നിന്ന് സർക്കിള് പറഞ്ഞു രംഗം വഷളാവുന്ന കണ്ടുകൊണ്ട് വാ പോവാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് എസ് ഐയെ നിർബന്ധിച്ചു. അപ്പോഴും എൻ്റെ നേരെ വിരൽ ചൂണ്ടിയവനെ ഞാൻ പാഠം പഠിപ്പിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് 2 ദിവസം അവനെ ഇടിച്ച് അവൻ്റെ എല്ല് ഊരിയെടുത്തിരിക്കും എന്നുള്ള ആക്രോശത്തോടു കൂടി തന്നെയാണ് ഈ എസ് ഐ തിരിച്ചു പോയത്. ഇതിൽ എനിക്കുണ്ടായ മാനഹാനി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ആ ഷോക്കിംഗ് നിന്ന് എനിക്ക് മാറാനായിട്ട് എനിക്ക് ഞാൻ ബുദ്ധിമുട്ടി. എൻ്റെ ഭർത്താവിനൊപ്പം ഞാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഇതേപോലെ ഒരു അപവാദം ഒരു എസ് ഐയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഇങ്ങനെ ഒരാളുള്ള ഒരാൾ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ തരത്തിൽ സ്ത്രീ തുടക്കം മുതൽ തന്നെ സ്ത്രീകളോട് ഞാൻ ചെന്നപ്പോൾ ആദ്യം മുതൽ സംസാരിക്കുമ്പോൾ പോലും ആ പുള്ളിയുടെ വായിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷനെ വിളിച്ചുകൊണ്ട് പോകാം നിങ്ങൾ അങ്ങോട്ട് മാറുന്ന സ്ത്രീ വിരോധിയായിട്ടുള്ള രീതിയിലുള്ള സംസാരമാണ് പുള്ളിയിൽ നിന്നുണ്ടായിട്ട്. ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ നമ്മളുടെ ക്രമസമാധാനം ഇനി ഞങ്ങൾക്ക് ഉത്സവം 10 ദിവസമുള്ള ഉത്സവമാണ് ഞായറാഴ്ച തുടങ്ങും നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൽ നിന്ന് മാറ്റി തരണം. ഞങ്ങൾ ഇന്ന് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഉപദേശക സമിതിയുടെ പേരിൽ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിത്തന്ന് ഈ നമ്മുടെ ഇതിൽ ഉത്സവം നടത്തിപ്പിന്ന് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ ഈ രീതിയിൽ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു ചുമതലയിൽ ഇരിക്കാൻ തന്നെ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എത്രയും പെട്ടെന്ന് അതിന് മാറ്റിത്തരണം തന്നെയാണ് ഞങ്ങളുടെ അപേക്ഷ. എനിക്കുണ്ടായ മാനഹാനി പറഞ്ഞറിയിക്കാൻ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു അപവാദം കേട്ടിട്ടില്ല. എൻ്റെ ഭർത്താവിനും എൻ്റെ സഹോദരങ്ങളെ പോലെയുള്ള കമ്മിറ്റിക്കാർക്കും ഒപ്പം ഞാൻ നിൽക്കുമ്പോഴാണ് ഈ തരത്തിൽ രാത്രി 12 മണിക്ക് ഇതേപോലെ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഈ രീതിയിൽ പറയുന്ന ഒരു വ്യക്തി പൊതുജനത്തിൽ അല്ലാതെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു രാത്രി ഒരു സ്ത്രീ ഇറങ്ങി നിന്നാൽ ഏത് തരത്തിൽ പെരുമാറും? ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള ഇത്രയും സ്ത്രീ വിരോധിയായിട്ടുള്ള ഒരു വഞ്ചൂർ എസ് ഐക്കുള്ള മാതൃകാപരമായ നടപടി എത്രയും വേഗം എടുത്തു തരണമെന്നുള്ള തന്നെയാണ് എൻ്റെ അപേക്ഷ. ഇവിടെ പാർക്കുളിനെ സംബന്ധിച്ചുള്ള യാതൊരു ക്രമസമാധാന പ്രശ്നമില്ല, വളരെ ശാന്തമായ സ്ഥലമാണ്. ഒരു പ്രത്യേകിച്ചും ഒരു പാർക്കുളം ഒരു 99% ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പാർക്കുളം ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ പാർക്കുളങ്ങര തൊട്ടടുത്ത 3-4 വാർഡുകളുടെയൊക്കെ ഒരു ക്ഷേത്രസ്ഥാനമാണ്, അവരുടെയൊക്കെ ഒരു ആശ്രയ കേന്ദ്രമാണ്. ദിവസവും അല്ലെങ്കിൽ ഉത്സവം അല്ലെങ്കിൽ പോലും ദിവസവും 100 കണക്കിന് ഭക്തജനങ്ങൾ വരുന്നതാണ്. ഉത്സവ ദിവസങ്ങൾ 1000 കണക്കിന് പേരാണ് ഉത്സവങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 2 വർഷം കോവിഡ് ആയതുകൊണ്ട് യാതൊരുവിധ കലാപരിപാടികളും നടത്തിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം കോവിഡൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു 2 പരിപാടികൾ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഗാനമേള ഇവിടെ വെച്ചിരുന്നത്. അപ്പോൾ വളരെ മനോഹരമായി യാതൊരുവിധത്തിലെ ഒരു പ്രശ്നവുമില്ല. തൊട്ട് അതായത് ധാരാളം സ്ത്രീകളാണ്, സ്ത്രീകളും അതും പ്രത്യേകിച്ച് കുടുംബത്തോടു കൂടിയാണ് വന്നിരുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു പ്രകോപനമില്ലാതെ പരിപാടി നിർത്തട, പരിപാടി നിർത്തട എന്നുള്ളൊരു ക്രമസമാനം പാലിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, അതും അദ്ദേഹത്തിന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, വന്ന് നിർത്തി. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആദ്യം ഇവിടെ മൈക്ക് ഓപ്പറേറ്റർ ആയത് ഇതിൽ പാവപ്പെട്ട പാടാൻ വരുന്നവരെ പോലും അസഭ്യം പറഞ്ഞില്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാടാൻ നിർത്തി. അപ്പോൾ 2 പാട്ടവസരം ഉപദേശ സമിതിയുടെ അംഗങ്ങൾ പറഞ്ഞ് 2 പാട്ടും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അത് പറ്റത്തില്ല, ഞാൻ പറയുന്നതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പയ്യന്മാരായിട്ടുള്ള ബഹളമുണ്ടായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളെ ഒരുമാതിരി എന്ന് പറയും അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മുടെ വൈസ് പ്രസിഡൻ്റ് അവരും അവരുടെ ഭർത്താവും കൂടെ നിന്ന സമയത്ത് അവർ പറയുന്നു രാത്രി 12 മണിക്ക് നിൽക്കുന്ന സ്ത്രീ ഏതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് പറഞ്ഞു. ഇതിനെതിരെ അവരൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്ന് വെച്ചാൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ്.
ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇത് ഞങ്ങൾക്ക് പോലീസിൽ നിന്നാണ് സംരക്ഷണം കിട്ടേണ്ടത്, പോലീസിൽ നിന്നാണ് സംരക്ഷണം കിട്ടേണ്ടത്. ഇന്ന് ഇതേപോലെ വൈകുന്ന രാവിലെ സക്കിൾ വന്ന് ഇതേപോലെ എല്ലാവരെയും വിരട്ടിയിട്ട് പോയിരിക്കുന്നു. ഞങ്ങൾക്ക് പോലീസിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക് നേരെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമണം ഇന്നലെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. വെറും രണ്ട് പാട്ട് മാത്രമേ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വളരെ മനോഹരമായി നമ്മൾ ഔട്ട് ബോക്സ് എല്ലാം ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ നാല് ബോക്സ് മാത്രമേ ഉള്ളൂ. മുഴുവൻ വെളിയിലുള്ള ബോക്സ് ഓഫ് ചെയ്താണ് പരിപാടി നടത്തിയിട്ടുള്ളത്. പരിപാടി ഇന്നത്തെ സെവൻ ഡോൾസ് എന്ന് പറയും, അവരെപ്പോലും ഇദ്ദേഹം വിരട്ടിയിരിക്കുകയാണ്. മുഴുവൻ ഇവിടുത്തുള്ള സ്ത്രീജനങ്ങളെയും പയ്യന്മാരെയും വിരട്ടി ഓടി സോട്ടിച്ച് അവിടെമാരെ എല്ലായിടത്തും ഓട്ടിച്ച് ഇവിടുത്തെ 10-12 കസേര പൊട്ടിയിട്ടുണ്ട്. രണ്ട് മൂന്ന് സ്ത്രീകൾ രണ്ട് സ്ത്രീകൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അവരുടെ രണ്ട് മൂന്ന് ആഭരണങ്ങൾ കളഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇതായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സംരക്ഷണം തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കിൾസ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാകും, നമുക്കറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിശക്തമായ ചിലപ്പോൾ പ്രക്ഷോഭത്തിലേക്ക് ചിലപ്പോൾ ഹിന്ദു സമൂഹം എന്ന രീതിയിൽ എല്ലാവരും കൂടെ മുന്നോട്ട് പോയിരിക്കും. അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനിയും പോലീസിൽ നിന്ന് ഭീഷണി വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഇവിടെ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമും ഇതുപോലെ വന്നിട്ട് 10 മണിക്ക് വന്നിട്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ 25-ാം തീയതി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ അവിടുത്തെ കിഴക്കേ നട ബ്രദേഴ്സിലെ വക ഗാനമേള അവർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അന്നും ഇതുപോലെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇവർ മനഃപൂർവ്വം വന്ന് ഈ ക്ഷേത്രത്തിലെ ഉത്സവം അലങ്കോലപ്പെടുത്താനായിട്ട് കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനമാണ് ഇന്നലെ ഇവിടെ നടന്നത്. കാരണം വെച്ചാൽ ഒരു പ്രശ്നമില്ലാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു ഗാനമേള ഈ പോലീസുകാർ വന്ന് പറഞ്ഞു 10:30 വന്ന് പറയുകയാണ് പ്രോഗ്രാം നിർത്തിവെക്കണം, 10 മണി വരെ പാടുള്ളൂ, 10 മണിക്ക് ശേഷം പാടില്ല എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞു 1,50,000 രൂപ ചിലവാക്കി വെച്ച പരിപാടിയാണ്, പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ ആ ടൈം അനുസരിച്ച് അവരെ നിർത്തി പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, നിങ്ങളെ കൂടെ നിർത്താൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് നിർത്താൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സ്റ്റേജിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഇവിടെയുള്ള പയ്യന്മാരെല്ലാം കൂടി ഈ പോലീസുകാരെ തടഞ്ഞത്. തടഞ്ഞ് നമ്മൾ പോലീസുകാരും നമ്മളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. അങ്ങനെ മനപ്പൂർവ്വം ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ച് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ട്, എപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ പോലീസുകാർ ഇവിടെ ചെയ്തത്. കാരണം അത്രയും സ്ത്രീകളും കുട്ടികളും അടക്കം ഈ പോലീസുകാരുടെ എന്താ പോലീസുകാരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പരിപാടി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 2 മണി വരെയും 1 മണി വരെയും പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇവിടെ മാത്രം നടക്കുമ്പോൾ എന്താണ് ഒരു പ്രശ്നം? ഇവിടെ ഏതെങ്കിലും പയ്യന്മാരെന്തെങ്കിലും തമ്മിൽ അടിപിടിയാവുകയോ അല്ലെങ്കിൽ അസഭ്യം പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന് ഇടപെടാം, കുഴപ്പമില്ല, അത് ഓക്കെ, നമ്മൾ സമ്മതിക്കാം. മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്നൊരു പരിപാടി പെട്ടെന്ന് കയറി വന്നിട്ട് പറയുകയാണ് ഈ പരിപാടി നിർത്തിവെക്കണം, ഇനി ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. എന്താണ് അതിന് ലോജിക്കുള്ളത്? നമ്മൾ 1,50,000 രൂപ ചിലവാക്കി വെക്കുന്ന പരിപാടിയാണ്, അത് 1 മണിക്കൂർ നിർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് ഈ പോലീസുകാർ തരുമോ? ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സത്യത്തിൽ ഈ വഞ്ചിയൂർ എസ് ഐയെ ആരാണ്, അല്ലെങ്കിൽ വഞ്ചിയൂർ എസ് ഐക്ക് ഇത്രയധികം പ്രകോപനമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ഇപ്പോൾ കേട്ടതാണ്. അതായത് വെള്ളായണി ക്ഷേത്രത്തിലെ ഒരു അനുഭവം പോലീസിൻ്റെ മുന്നിലുണ്ട്. മാത്രമല്ല ഇന്നലെ നടന്ന ഗാനമേളയ്ക്കിടയിൽ 2 ഗണഗീതങ്ങൾ പാടി. ഗണഗീതം എന്നാൽ ഒരു ദേശഭക്തി ഗാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗണഗീതങ്ങൾ കേട്ടയുടനെയാണ് മുകളിൽ നിന്ന് വന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഞ്ചിയൂർ എസ് ഐ പ്രകോപിതനാവുകയും ഭക്തജനങ്ങൾ നേരെയും തിരിഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയും വഞ്ചിയൂർ സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ക്ഷേത്ര പരിസരത്ത് എത്തുന്നു, ക്ഷേത്ര വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിനടുത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് 3,000 രൂപ പിഴയടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനിയും ഇന്നും നാളെയും പരിപാടികൾ നടക്കാനിരിക്കുന്നു, അപ്പോഴും പോലീസുകാരുടെ ശല്യമുണ്ടാകും, ഈ പോലീസുകാർ ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ എത്തുമെന്ന് ഇപ്പോഴും ക്ഷേത്ര ഭരണാധികാരികൾ പറയുന്നവർ. എന്തായാലും നിയമം അനുസരിച്ചുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ വഞ്ചിയൂർ പേട്ട സ്റ്റേഷനുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. പേട്ട സ്റ്റേഷൻ ഇന്ന് കേരളം മുഴുവൻ ചർച്ചാ വിഷയമാവുകയാണ്. രാത്രി 11:30 ഒരു പോലീസുകാരുടെ മൂക്കിന് താഴെ ഒരു സ്ത്രീയെ ആക്രമിച്ചിട്ട് ആ സ്ത്രീയെ ആക്രമിച്ച പ്രതിയെ ഇതുവരെ പിടിക്കാൻ കഴിയാത്ത നട്ടല്ലില്ലാത്ത പോലീസുകാരാണ് ഇന്ന് ഈ ക്ഷേത്രത്തിനെതിരെയും ക്ഷേത്ര ഉത്സവ പരിപാടികൾ അലങ്കോലപ്പെടുത്താനും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേട്ട സ്റ്റേഷനും വഞ്ചിയൂർ സ്റ്റേഷനും തമ്മിൽ ഏതാനും മീറ്ററുകൾ മാത്രമുള്ള അകലം മാത്രമാണുള്ളത്. അവിടെയാണ് ഈ വഞ്ചിയൂർ സ്റ്റേഷൻ പരിധിയിലുള്ള ഈ സ്ഥലത്താണ് പാൽക്കുളങ്ങര എന്നത് ഒരു റെസിഡൻഷ്യൽ
ഏരിയയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ധാരാളം ജനങ്ങൾ ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ധാരാളം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഒട്ടും അസംഭവ്യമായ കാര്യമാണ് അവിടെയാണ് പോലീസ് എത്തുകയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള ഭക്തജനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാൽക്കുളങ്ങരയിൽ നിന്നും കുമാർ സംയോഗി തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്